മണിപ്പൂരിൽ കുങ്കി വിഭാഗത്തിന്റെ റാലിക്കിടെ സംഘർഷമുണ്ടായി എന്ന വാർത്തകൾ പുറത്ത്. കുങ്കി ഗോത്രവിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം റാലി നടന്നത്. പ്രത്യേക ഭരണകൂടം തങ്ങൾക്ക് വേണമെന്ന ആവശ്യം ഉയർത്തിയായിരുന്നു റാലി സംഘടിപ്പിച്ചത്. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് മോശം പരാമർശങ്ങൾ നടത്തിയതിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തുവന്നതിന് പിന്നാലെയാണ് കുങ്കിസോ വിഭാഗത്തിന്റെ കനത്ത പ്രതിഷേധം അരങ്ങേറിയത്. കുങ്കികളുടെ സമരം നടക്കുന്നതിനിടെ കുറെ ആളുകൾ സംഘടിച്ച് ബിജെപി വക്താവ് മിഷേലിന്റെ വീടിന് തീയിടുകയായിരുന്നു. നേതാവ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതിനാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. മണിപ്പൂരിലെ ചുരാചന്ദ്പൂർ ജില്ലയിലായിരുന്നു സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ഗോത്രവിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള ചുരാചന്ദ്പൂർ, കാങ്പോപി, തെൻഗോപാൽ ജില്ലകളിലാണ് വലിയ ജനകീയ പ്രതിഷേധം നടന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തത്. റാലിയെ തുടർന്ന് പ്രദേശത്തെ മുഴുവൻ മാർക്കറ്റുകളും സ്കൂളുകളും ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. കുങ്കി വിദ്യാർത്ഥി സംഘടനകളും റാലിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. മണിപ്പൂരിൽ 2023 മെയ്യിലാണ് കലാപം തുടങ്ങിയത്. കുങ്കി മെയ്തേ വിഭാഗങ്ങൾ തമ്മിലായിരുന്നു സംഘർഷം. കലാപത്തിൽ 200-ലേറെ പേർ മരിക്കുകയും 1500-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 60,000 പേർക്ക് വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു എന്നാണ് കണക്ക്. ഈ കലാപം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാനം ഭരിക്കുന്ന BJP സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരും വലിയ പരാജയമായി മാറിയിരുന്നു. വൻ വിമർശനം മണിപ്പൂർ വിഷയത്തിൽ ഇപ്പോഴും കേന്ദ്രം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ പോകാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. മണിപ്പൂരിലെ കലാപം നിർത്തലാക്കാനല്ല, മറിച്ച് കലാപത്തിന്റെ വാർത്തകൾ പുറം ലോകത്ത് എത്താതിരിക്കാനാണ് BJP ഇവിടെ ശ്രമിച്ചത്. ഇന്റർനെറ്റ് ബന്ധമൊക്കെ അതിന്റെ ഭാഗമായി വിച്ഛേദിച്ചിരുന്നു. പിന്നീട് ഇന്റർനെറ്റ് താൽക്കാലികമായി പുനഃസ്ഥാപിച്ചപ്പോൾ മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും കൊടും ക്രൂരതയുടെ വാർത്തകളുമാണ് അവിടെ നിന്ന് പുറത്തുവന്നത്. ഈ കലാപം നിയന്ത്രിക്കുന്നതിൽ വലിയ പരാജയമായി BJP ഭരണകൂടം മാറിയതോടെ കനത്ത എതിർപ്പ് BJPക്കും നേതാക്കൾക്കും നേരിടേണ്ടി വന്നിരുന്നു. സംസ്ഥാനത്തെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും BJP പരാജയപ്പെട്ടതും ഇതിനാൽ തന്നെയാണ്. BJP നേതാക്കളോടുള്ള ജനങ്ങളുടെ കലിപ്പ് ഇതുവരെ അടങ്ങിയിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ സംഭവവും.